صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله ഇതിന് ഔലിയാക്കളുടെ പിടുത്തമുണ്ട്, ഇതിന് മഹാന്മാരുടെ കാവലുണ്ട്, ഇതിന് മഹാന്മാരായ സാദാത്തീങ്ങളുടെ ശരിയായ പിടുത്തമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൽപ്പസമയം പോലും നമ്മെ സങ്കടത്തിലാക്കൂല. അല്ലാഹു നമുക്ക് റഹ്മത്തു ചെയ്യും, അല്ലാഹു നമുക്ക് റാഹത്തു തരും. സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്, തങ്ങളെ പേരിലുള്ള സ്വലാത്താണ് മദ്രസ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സാധുക്കളായ നാം തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ജല്ല ജലാലു നമുക്ക് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ സദസ്സുകളെല്ലാം വളരെ സന്തോഷത്തോടെ റാഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മുഅ്ജിസത്ത് കൊണ്ട്, ഹബീബായ തങ്ങളുടെ ഹഖ് കൊണ്ട്, തങ്ങൾക്ക് മഹത്തായ ഖിദ്മത്തിലായി തങ്ങളുടെ ചുവട്ടിൽ വിശ്രമിക്കുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ജന്നത്തുൽ ബഖീഇലും അല്ലൈലും മറവട്ട് കിടക്കുന്ന മഹാന്മാരായ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, സദാത്തീങ്ങൾ, സ്വഹാബികൾ, മഹാന്മാരെ കൊണ്ട് ഒരു സെക്കൻഡ് ഞങ്ങളെ തളർത്തിക്കളയല്ലേ അല്ലാഹുവരെ ബറക്കത്തു കൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഫളീഹത്താക്കരുതേ അല്ലാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചവരാരും പരാജയപ്പെട്ടിട്ടില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവരാരെയും തങ്ങൾ കൈയൊഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ബറക്കത്തിന് ചെറിയ സംഭവം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തൊരു മഹബ്ബത്താണ്! ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെല്ലാവരും അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരെ ശരീരങ്ങളെക്കാൾ സ്നേഹിച്ചവരാണ് ആ മഹാന്മാരായ സ്വഹാബികളെല്ലാം. ജാബിർ റളിയല്ലാഹു അൻഹു എന്തൊരു സ്നേഹമുള്ള മഹാനായ ശിഷ്യനാണ്, സ്വഹാബിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവരണം. കുറെ ആളുകൾ പ്രതീക്ഷിച്ചു. ഹബീബായ തങ്ങളൊരു ഡേറ്റ് കൊടുത്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ തങ്ങൾ വീട്ടിൽ വരാമെന്നൊരു സമ്മതം കൊടുത്തു. വീട് പെരുന്നാളിനേക്കാൾ വലിയ സന്തോഷമായി. ഭാര്യക്കും ചെറിയ രണ്ട് പറക്കമറ്റാത്ത രണ്ടു മക്കളുണ്ട്. ആ മക്കൾക്കുമൊക്കെയും ഹബീബായ തങ്ങൾ വരുന്ന സന്തോഷം, പരിശുദ്ധമായ റബീഉൽ അവ്വൽ തങ്ങളെ ജന്മദിനത്തിന്റെ മാസം വരുമ്പോ മുഅ്മിനീങ്ങളെ കൽബിലെന്തൊരാഘോഷമാണ്, മുഅ്മിനീങ്ങളെ കൽബിലെന്തൊരു സന്തോഷമാണ്. അതേ സമയത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞാലോ അത്ര വലിയ കാത്തുനിൽപ്പാണ്, സ്നേഹമാണ്. രാവിലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ ആടുകളിൽ നല്ല ഒരാടിനെ പിടിച്ചറുക്കുകയാണ്. ആടിനെ അറുത്തിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആ മാംസമാണ്. ആടിന്റെ ഭക്ഷണം ഒരുക്കാൻ വേണ്ടി ഭാര്യയെ ഏൽപ്പിച്ചിട്ട് മഹാനവറുകൾ എവിടെയോ ആവശ്യത്തിന് പുറത്തിറങ്ങിപ്പോയതാണ്. മൂത്ത കുട്ടി, രണ്ടു മക്കളും ചെറുതാണ്. അതിലുള്ളതിൽ മൂത്ത കുട്ടി അനുജനോട് പറഞ്ഞു, ബാപ്പാട്ടിനെ അറുക്കുന്നത് കാണിക്കണോ, കണ്ടതുപോലെ നിനക്ക് ഞാൻ കാണിച്ചു തരണോ? ചെറിയ കുട്ടി അവിടെ കിടത്തിയിട്ട് കത്തിയെടുത്തിട്ട് അറവിന്റെ ഗൗരവം മരണത്തിന്റെ ഗൗരവം അറിയാത്ത പ്രിയപ്പെട്ട ചെറിയ മക്കള്, മൂത്ത കുട്ടി ചെറിയ കുട്ടിയുടെ കഴുത്തിനെ കത്തിവെച്ച് ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുത്തതുപോലെ അറുത്തു. സുബ്ഹാനല്ലാഹ്, കൊച്ചനുജൻ പടക്കുന്നതും രക്തം ചീറ്റുന്നതുമൊക്കെ അങ്ങ് കണ്ട് പരിഭ്രമിച്ച ഈ മൂത്ത കുട്ടി അവൻ ഓടിയിട്ട് ഉമ്മയിൽ നിന്നും കരഞ്ഞുകൊണ്ടോടി അനുജൻ പടക്കുന്നത് കണ്ട് പിടുത്തമില്ലാത്ത ഓട്ടമോടിയിട്ട് ഒരു കല്ലിന്റെ മേലെ കയറി താഴെ വീണതാവാം. ആ കുട്ടിയും എവിടെയോ കല്ല് വെച്ചടിച്ചു പെടഞ്ഞു പെടഞ്ഞു മരണപ്പെട്ടുപോയി. കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഭക്ഷണം പാകം ചെയ്യാൻ അടുക്കളയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ജാബിർ റളിയല്ലാഹു അൻഹു
ഹബീബിന്റെ അൻഹുവിന്റെ ഭാര്യ മഹദി ഓടി വന്ന് നോക്കുമ്പോ ഒരു കുട്ടി അതാ കത്തികൊണ്ട് കഴുത്തു മുറിക്കപ്പെട്ട അവസ്ഥയിൽ പെടഞ്ഞു മരണപ്പെട്ടു പോയി. മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോ കത്തിയിൽ ചോരയുടെ പാടുണ്ട്. ആ ഭാഗത്തേക്ക് കുട്ടിയോടിയ ഭാഗമാണ്. അവിടെ നോക്കുമ്പോ രണ്ടാമത്തെ കുട്ടിയും അതാ പെടഞ്ഞു മരണപ്പെട്ടു പോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ സന്തോഷത്തിന്റെ പെരുന്നാളിന്റെ റാഹത്തുള്ള സന്തോഷമുള്ള ദിവസം യാ അല്ലാഹ് രണ്ടു മക്കളും മരണപ്പെട്ടു പോയി, അപകടപരമായി മരണപ്പെട്ടു പോയി, അപകടത്തിൽ മരണപ്പെട്ടു പോയി. ഏതുമ്മയാണ് സഹിക്കുക, ഏതുമ്മയാണ് സങ്കടം സഹിക്കുക, ഏതുമ്മക്കാണ് ആത്മധൈര്യമുണ്ടാവുക. മഹദിയതാ ആലോചിക്കുന്നു, കുട്ടി മരണപ്പെട്ട വിവരം പുറത്തറിഞ്ഞാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുന്നത് മുടങ്ങുമല്ലോ. അല്ലാ അവരല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യയെക്കാൾ മക്കളെക്കാൾ ഭർത്താവിനേക്കാൾ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ചവരല്ലയോ, ഈമാനിൽ കമാനിയത്തുള്ളവരല്ലയോ. ആ പരിശുദ്ധയായ മഹദിയ മഹദിയതാ രണ്ടു കുട്ടികളെയും എടുത്ത് വീട്ടിന്റെ മൂലയിൽ കിടത്തിയിട്ട് പുറപ്പെട്ടവിടെ മൂടുകയാണ്. ഭക്ഷണം ഒരു പ്രയാസവും പുറത്തു കാണിക്കാതെ ഹബീബായ തങ്ങൾക്ക് ഭക്ഷണം ിയാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു. ഏറ്റവും പവറുള്ള അതിഥി വീട്ടിലെത്തിയിട്ട് സുബ്ഹാനല്ലാഹ് മഹദി ഭർത്താവിനോട് പറഞ്ഞില്ല, ഹബീബായ തങ്ങളോടും പറഞ്ഞില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകട്ടെ എന്നിട്ട് ഭർത്താവിനോട് വിവരം പറയാം. തങ്ങൾ വീട്ടിൽ വരുന്നതിന് പ്രശ്നം വരണ്ട, എത്ര കടുപ്പമുള്ള ഈമാൻ. സുഹൃത്തുക്കളെ, ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ അതാ തങ്ങളുടെ മുമ്പിലേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ എടുത്തു കൊണ്ട് വന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ നസലൽ അമീൻ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹി സ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഹബീബായ തങ്ങളെ കാതിൽ മെല്ലെ പറയുന്നു, യാ റസൂലല്ലാഹ് ഭക്ഷണം കഴിക്കാൻ ജാബിറിന്റെ രണ്ട് മക്കളെ വിളിക്കൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹുവിനോട് മക്കളെവിടെ, മക്കളെ വിളിക്കൂ. അടുക്കളയിലേക്ക് വിളിച്ചു ചോദിച്ചു. ഭാര്യ പറയുന്നവര് വെളിയിലാണ്, അവർ ദുന്യാവുന്ന തന്നെ വെളിയിലാണ്, ആർത്ഥത്തിലാകാം മഹദി പറഞ്ഞതൊരു വെളിയിലാണ്, നിങ്ങൾ കഴിക്കൂ. ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് പറയുന്നു, തങ്ങള് കഴിക്കൂ. അവര് പിന്നെ കഴിച്ചുകൊള്ളും, തങ്ങള് കഴിക്കൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിരുന്നൂട്ടാനുള്ള ആവേശത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു തിടുക്കം കാണിക്കുമ്പോ മഹാനായ ജിബ്രീൽ അലൈഹി സലാം ഹബീബായ തങ്ങളെ കാതിൽ പിന്നെയും പറയുന്നു, വേണ്ട നബിയേ, ജാബിറിന്റെ രണ്ട് മക്കളെ ഭക്ഷിക്കാൻ വിളിക്കൂ. ജാബിറിന്റെ മക്കളെ വിളിക്കാൻ പറയൂ നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജാബിർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, മക്കളെ വിളിക്കൂ, മക്കളെ വിളിക്കൂ. ഭാര്യയോട് പറഞ്ഞു, മക്കളെവിടെ, ഇനി പറയാതിരിക്കാൻ പറ്റുമോ. സങ്കടത്തോടെ കൽബ് പൊട്ടിക്കൊണ്ട് മഹദി പറഞ്ഞു, മൂത്ത കുട്ടി രണ്ടാമത്തെ കുട്ടിയെ ആടിനെ അറുക്കുന്നത് പോലെ അറുത്തു. ഭയപ്പെട്ടു കൂടിയ രണ്ടുമൂത്ത മകനും രണ്ടുപേരും മരണപ്പെട്ടുപോയി. ഞാൻ ഹബീബായ തങ്ങളെ വിരുന്നു മുടങ്ങാതിരിക്കാ രണ്ടാളെയും അതാ മൂലയിൽ കിടത്തിയിട്ടുണ്ട്. രണ്ടുപേരും ലോകത്തുനിന്ന് പിരിഞ്ഞു പോയി. അള്ളാഹുവിന്റെ ഖളാ സംഭവിച്ചു പോയി.
ഹബീബായ തങ്ങൾ മനസ്സ് വേദനിച്ചിട്ട് ഹബീബായ തങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നാലോ, അതുകൊണ്ടാണ് വിഷയം ഞാൻ പറയാതിരുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ബദാ, ജാബിർ റളിയല്ലാഹുവിന്റെ കരളങ്ങ് പൊട്ടിപ്പോയി. വിഷയം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ തങ്ങളെ കാതിൽ പറയുന്നു, തങ്ങൾ പോയി ജാബിറിന്റെ രണ്ടു മക്കളെയും തട്ടി വിളിക്കൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിക്കാനിരുന്ന സ്ഥലത്തു നിന്നെഴുന്നേറ്റു. മയ്യത്തായി കിടക്കുന്ന, പുതപ്പ് മൂടിക്കിടക്കുന്ന രണ്ട് പൈതൽ മക്കളെയും തട്ടി വിളിച്ചു, മക്കളെ എഴുന്നേൽക്ക്, ബിഇദ്നില്ല, അള്ളാഹുവിന്റെ സമ്മതത്തോടെ ഇറാദത്തോടെ എഴുന്നേൽക്കു മക്കളെ. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കളും എഴുന്നേറ്റ് വരുന്നു. പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർത്ത തീരാത്തൊരു പ്രശ്നവുമില്ല. തങ്ങളിടപെട്ടാൽ തീരാത്ത സങ്കടങ്ങളില്ല, തങ്ങളിടപെട്ടാൽ തീരാത്തൊരു വിഷമവുമില്ല, തങ്ങളിടപെട്ടാൽ തള്ളിപ്പോകാത്ത ഒരു പ്രയാസവുമില്ല.